بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم رحم الرحيم يا الملك الجبار يا الله നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടിയുടെ സംഘാടകർ ഇതിനോട് സഹായിച്ചവർ സഹകരിച്ചവർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിലുള്ളവർ ബായാറ് സൊലാത്ത് കടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. അഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന താജുൽ ആലമ ഷെയ്ഖുന സുരിബയൽ ഉസ്താദ് ഷറഫുൽ ആലമ നൂറുൽ ആലമ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദർജ ഉയർത്തണം അല്ലാ. ഖബറ് സന്തോഷത്തിലാക്കണ അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഈ വൈകിയ വേളയിൽ ഒരു പ്രഭാഷണം നടത്തുക എന്നുള്ളത് ജനങ്ങൾക്ക് പ്രയാസമാകും എന്ന് മനസ്സിലാക്കി കൂടുതൽ സംസാരത്തിലേക്ക് കടക്കാതെ വർഷം തോറും ഈ എൻ സി റോഡിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ വളരെ ഭംഗിയായി സംഘടിപ്പിക്കുന്ന മഹത്തായ ആത്മീയ മജ്ലിസിലാണ് സാധുക്കളായ നാം ഇപ്പോൾ സംഗമിച്ചത്. അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാ. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം അല്ലാ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗാക്കണം അല്ലാ. കഴിഞ്ഞ ആഴ്ച അല്ല, അതിന് തൊട്ടു മുമ്പുള്ള ആഴ്ചയിലായിരുന്നു ദാറുൽ അഷ്അരിയ മഹത്തായ സ്ഥാപനത്തിലെ ബഹുമാനപ്പെട്ട അതിൻ്റെ ശില്പിയായിരുന്ന മഹാനരായ ഷെയ്ഖുന സുരിബൈൽ ഉസ്താദിൻ്റെ ആണ്ട് നേർച്ചയും ഹനീഫിയ സനദ് ദാന സമ്മേളനവും നടന്നത്. ഈ മാസം
ഡിസംബർ 12-ാം തീയതിയാണ് സാധുവായ ഞാൻ ആ മജ്‌ലിസിലുണ്ടായിരുന്നത്. ഏകദേശം 2 ആഴ്ച ആകുന്നുള്ളൂ. അന്ന് അവിടെ സംസാരിച്ച് പ്രസംഗവും ദ്വായെല്ലാം നടത്തിയതാണ്. അപ്പോൾ ഇവിടെ ഒരു നീണ്ട സംസാരം ഇപ്പോൾ ആവശ്യമില്ല. പരിശുദ്ധ ഇസ്ലാം ആകുന്ന ഇന്നദീന അന്ദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ പവിത്ര മതം, അത് ഇസ്ലാം ദീനാണ്. ഏതാണ് ഇസ്ലാം? സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചത്, ഖാൽ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. അവസാന കാലഘട്ടം വരുന്ന സമയം ബനു ഇസ്രായേൽ 72 വിഭാഗമായിട്ട് പിരിഞ്ഞെങ്കിൽ എൻ്റെ സമുദായം 73 വിഭാഗമായിട്ട് പിരിയുമെന്നും തങ്ങൾ പറയുന്നു. പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തും വാഹിദ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്, ഒന്നേ ഒന്ന് സ്വർഗത്തിലേക്കുള്ളൂ. അപ്പോൾ അസ്ഹാബ് തങ്ങളോട് ചോദിച്ചത്, ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതാണ് ആ സ്വർഗീയ പ്രസ്ഥാനം? ഖാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി പറഞ്ഞത്, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, മഹാന്മാരായ അസ്ഹാബ് ആ അസ്ഹാബിൽ നിന്ന് കൈമാറി കിട്ടിയ ദീൻ, അവരെ ബഹുമാനം. പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു, ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ അന്നാസാകുന്ന സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. മുസ്ലിമീങ്ങളെ നാം അറിയണം, സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ, സ്വഹാബത്ത് പിന്തുടർന്നതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയണം. ലോകത്തോട് പ്രഖ്യാപിച്ചത്, എന്റെ സ്വഹാബത്ത് അവർ നക്ഷത്ര തുല്യരാണ്, അവരെ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ നേർവഴി സിദ്ധിച്ചവരായിരിക്കും. അങ്ങനെയുള്ള മഹാന്മാരായ അസ്ഹാബിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനീ ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കിയ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക്, ഇമാമുന ഷാഫിഈ, ഇമാം അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങി ഷാഫി മദ്ഹബിലെ ഷൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫിഈ റഹ്മഹുല്ലാ, ഇമാം നബവി റഹ്മഹുല്ലാ, അവരൊക്കെ കറാമത്ത് കൊണ്ട് ഷുഹ്റത്ത് സിദ്ധിച്ച, പ്രസിദ്ധിയാർജിച്ച മഹാന്മാരാണ്. ഞാനത് പറയുന്നില്ല, താരീഖ് നോക്കിയാൽ ആ മഹാന്മാരുടെ കറാമത്ത് അയിമ്മത്ത് എഴുതി വെച്ചത് നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമാഇലൂടെ, കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മുത്തഖീങ്ങളായ സയ്യിദന്മാർ ഉലമാഇലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരമ്പര പരമ്പരയായി കണ്ണിമുറിയാതെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ഇസ്ലാം, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്. സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ഒരു ബിദഅത്തിന്റെ ഒരു പുത്തൻ പ്രസ്ഥാന, ഒരു നവീന പുത്തൻ പ്രസ്ഥാന ആശയക്കാർക്കും ഇങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നെത്തുന്ന, അമ്പിയാക്കളിലേക്ക് ചെന്നെത്തുന്ന ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ഒരു ബിദഅത്തിന്റെ ഒരു പുത്തൻ പ്രസ്ഥാനക്കാർക്കും സാധ്യമേ അല്ല, അവർക്ക് അങ്ങനെ അവകാശപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന സകല മുസ്ലിമീങ്ങളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അമ്പിയാക്കളിൽ നിന്ന് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള കക്ഷികളാണ് ഒരു നാട്ടിൽ വളരെ സന്തോഷത്തോടെ ആ നാട്ടിലെ ജനങ്ങൾ, ആ നാട്ടിലെ മുസ്ലിമീങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ, ഐക്യത്തോടെ ജീവിക്കുമ്പോൾ അവർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുവാൻ വേണ്ടി
ഓരോ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് വളരെ ഭംഗിയായി ഒരു നാട്ടിൽ തറാവീഹ് 20 റക്അത്ത് സന്തോഷകരമായ നിലക്ക് വളരെ ആവേശത്തോടെ വലിയ ഇഖ്ലാസോടെ മുസ്ലിമീങ്ങൾ നിർവഹിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറി വന്ന് ആ 20 റക്അത്ത് തറാവീഹിനെ റക്അത്തുകൾ ചുരുക്കിയിട്ട് അതുപോലെ അറബി ഭാഷയിൽ വെള്ളിയാഴ്ചയിലെ ജുമുഅ ഖുതുബ പരമ്പര പരമ്പരയായി പൂർവിക മഹത്തുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ കൈമാറി കിട്ടിയ ആ വളരെ ബഹുമാനമുള്ള അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ വിഷയം അതിൽ വസ്വാസം ഉണ്ടാക്കാൻ വേണ്ടി അതിലും ഭിന്നത ഉണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അങ്ങനെ കുടുംബത്തിന്റെ ഇടയിൽ നാട്ടുകാർക്കിടയിൽ അയൽവാസികൾക്കിടയിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഉണ്ടാക്കി പൂർവകാല മഹാന്മാർ പഠിപ്പിച്ച ആശയാദർശങ്ങൾ തള്ളിപ്പറഞ്ഞിട്ട് അത് തെറ്റാണെന്ന് പ്രചരിപ്പിച്ചിട്ട് അത് ശിർക്കാണെന്ന് വാദിച്ചിട്ട് ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ് എന്ന അവകാശവാദവുമായി രംഗത്ത് വരുമ്പോൾ നാം ഒരു കാര്യം അറിയണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 15 വരുന്ന അടയാളങ്ങൾ ഒരൊറ്റ ഹദീസിൽ പറഞ്ഞത് അവിടെ നിന്ന് അതാ രേഖപ്പെടുത്തുന്നുണ്ട്. പൊതുസ്വത്ത് സ്വന്തമായി കൈകാര്യം ചെയ്യുന്ന കാലഘട്ടം വന്നാൽ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവസാനം ആ ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, അവരെ തള്ളിപ്പറയുന്ന കാലഘട്ടം വന്നാൽ, അവർ പഠിപ്പിച്ച ആശയാദർശങ്ങളെ തള്ളുന്ന കാലഘട്ടം വന്നാൽ فارتقبوا عند ذلك ريحا حمراء وزلزلة وخسفا ومسخا അതേ തീക്കാറ്റിനെ പ്രതീക്ഷിക്കാനും ഭൂകമ്പം പ്രതീക്ഷിക്കാനും കോലം മറിയലിനെ പ്രതീക്ഷിക്കാനും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെ പ്രതീക്ഷിക്കാനും തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ അതിന്റെ മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ അദാബന പരീക്ഷണങ്ങളെ ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് കാത്തു നിന്നോ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ പൂർവകാല മഹാന്മാർ കൈമാറിയ ആശയാദർശങ്ങളെ തള്ളിപ്പറഞ്ഞ് വല്ല പുത്തൻവാദിയും നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ നാം ഏത് നിലപാട് സ്വീകരിക്കണം? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയത് ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, വയ്യാഹും അവരെ നിങ്ങൾ അത്തരക്കാരെ നിങ്ങൾ സൂക്ഷിക്കുക, ൂനക്കും നിങ്ങൾ വഴികെടുത്തരത്തിൽ അകപ്പെടണ്ട, വലായഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട, മയ്യഅഷ്മിൻകും ബഅദി ഫസയറഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയിൻ തമസ്സകൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസങ്ങളെയും കാണാൻ ഇടവരും. ആ സമയം ഏത് നിലപാട് സ്വീകരിക്കണം? തങ്ങൾ പറയാണ് എന്റെ സുന്നത്ത്, ഫഅലൈക്കും ബിസുന്നതി എന്റെ സുന്നത്ത്, എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത്, തമസ്സകൂ ബിഹാ
അതുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ. നിന്നെ ആര്, ഞങ്ങള് ഖുർആന്റെ ആളുകള്, ഞങ്ങള് തൗഹീദിന്റെ ആളുകള്, ഞങ്ങള് പുതിയ പുതിയ പേരുകളിൽ വന്ന ആളുകള്, ഏത് രൂപേണ നിന്റെ ഈമാനെ കബളിപ്പിക്കാൻ, നിന്നെ വഞ്ചിക്കാൻ, നിന്റെ ആഖിറം നഷ്ടപ്പെടുത്താൻ, ഏത് രൂപേണ വന്നാലും ആ ചതിയിലൊന്നും കുടുങ്ങിപ്പോകാതെ വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ. ശക്തമായ നിലക്ക് സുന്നത്ത് ജമാഅത്തിൽ, അഹ്ലു സുന്നയിൽ, സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാനാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ലോകത്തിനെ ബോധ്യപ്പെടുത്തിയത്. ആ സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ, ഒരു വഹാബി നവീന ആശയങ്ങളിലും അകപ്പെടാതെ, നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്താതെ മുസ്ലിമീങ്ങളെ ചെറിയ കാല ആയുസ്, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കും, തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. മുസ്ലിം ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുന്നു, ഇന്ന് കള്ളും കഞ്ചാവും ആൻസും പാൻപരാഗ് ഉൾപ്പെടെ, ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വർദ്ധിച്ച കാലമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപകമായ കാലമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി ഒരു തീവ്രവാദ, വർഗീയ, ഒരു നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഭീകരവാദ വിഷയങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ, ചെറിയ കാല ആയുസ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ത്യ രാജ്യം വലിയ ഭീഷണി നേരിടുന്ന ഈ സമയം, പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലും ശക്തമായ പ്രതിഷേധങ്ങളും വളരെ ശക്തമായ പ്രക്ഷോഭങ്ങളും ആളിക്കത്തുമ്പോൾ ഭരണകൂടം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന ഓരോ പൗരന്റെയും വികാരമാണ് അവർ രേഖപ്പെടുത്തുന്നത്, അവർ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്ത് സമാധാനത്തോടെ, സന്തോഷത്തോടെ, ജനാധിപത്യ രാജ്യമാകുന്ന ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐക്യത്തോടെ ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്ന നിലക്ക് ജീവിക്കാൻ അർഹമായ നിലക്കുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ഭരണകൂടം ശ്രമിക്കണമെന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളുടെ രാജ്യത്ത് നീ സമാധാനം നിലനിർത്തണം റഹ്മാനെ, ഐക്യം നിലനിർത്തണം റഹ്മാനെ, രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ളു നൽകി നീ സലാമത്ത് നൽകണം റഹ്മാനെ, പരിഹാരം നൽകണം റഹ്മാനെ, നീ ഏറ്റെടുക്കണം റഹ്മാനെ. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ, നീ ഞങ്ങളെ സഹായിക്കണം റഹ്മാനെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ വരുന്ന 2020 ജനുവരി മാസം 17-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ ബായാറ് സ്വലാത്തിന് വരുന്നവരാണ്. മുഹമ്മദ് അലി സഖാഫി ഉൾപ്പെടെ എല്ലാവരും ഒരു സ്വലാത്തും മുടക്കാതെ ബായാറിലേക്ക് വരുന്നവരാണ്.
നിങ്ങളൊക്കെ ബായാറ് സ്വലാത്തിന് വരണം. എന്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ 10,000 സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന ജനുവരി മാസം 6-ാം തീയതിയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്. 3-ാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രിയാണ് ബായാർ സ്വലാത്ത് എന്നും ഓർമ്മപ്പെടുത്തി ഓൺലൈനിലൂടെ ലൈവായി നമ്മോടൊപ്പമുള്ള ധാരാളം പ്രവാസികളായ നമ്മുടെ സ്നേഹികൾ ബായാർ സ്വലാത്തിന് സ്ഥിരമായിട്ട് വരുന്നവരുണ്ട്. വരാൻ കഴിയാത്തവർ നമ്മുടെ മജ്ലിസിൽ ലൈവായി സമ്മേളിക്കുന്നവരുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സൻമാർക്കോ, ലത്തീഫ് ഹാജി ദുബൈ ഉൾപ്പെടെ, ഉമർ ഹാജി റിയാദ് ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ ഇപ്പോഴും നമ്മുടെ മജ്ലിസുകളിൽ ലൈവിൽ അവർ ഉണ്ട്. അല്ലാഹു അവർക്കും നമുക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് മജ്ലിസ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് സഖാഫി പറഞ്ഞതുപോലെ ഇവിടെ വർഷം തോറും താജുൽ ഉലമാ അനുസ്മരണം നടക്കുമ്പോൾ ഇറച്ചി മാംസം ഇവിടുന്ന് ഓരോ ആളുകൾ ഇത്ര കേജ് എന്ന് ഏറ്റെടുക്കുന്ന പതിവാണ്. കഴിഞ്ഞ വർഷവും മുഹമ്മദ് അലി തഖാഫിയാണ്, ഞാനവിടെ ഇരുന്നപ്പോ തഖാഫിയാണ് ഇവിടുന്ന് ആ വിഷയം സദസ്സിനോട് ചോദിച്ചത്. ഇന്നും തഖാഫി ചോദിക്കും, അതിന്റെ ശേഷം ഇവിടെ ദുആ നടത്തും. സൂര്യ സഖാഫി ഉൾപ്പെടെ ബഹുമാനപ്പെട്ട തങ്ങളും മറ്റു സയ്യിദന്മാരും നമ്മുടെ പണ്ഡിതന്മാരും ഒക്കെ ഈ സദസ്സിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ നാട്ടിൽ ഖൈറ് നൽകണം റഹ്മാനെ, സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്തണം റഹ്മാനെ, നിന്റെ റഹ്മത്ത് വർഷിപ്പിക്കണം റഹ്മാനെ, സകല പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. അക്കരെ സിദ്ദീഖ് 10 കെജി ഇൻഷാല്ലാ തങ്ങൾ ഉസ്താദ് ഉയർക്കും. പിന്നെ ഒരാൾ പെട്ടെന്ന് കുറേ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ല. അക്കരെ സിദ്ദീഖ് 10 കെജി ഇറച്ചി, ആട് ഇറച്ചി 1 കിലോന് 450 രൂപ. പത്ത് കിലോന് ആരുണ്ടാ? തങ്ങൾ ഉസ്താദ് അവരുടെ ഉദ്ദേശങ്ങളെല്ലാം കരുതിയിട്ട് ദുആ ചെയ്യും. നമ്മളെ മുഹമ്മദ് ഹാജി ബംഗരകോടി 5 കെജി ഇൻഷാല്ലാ തങ്ങൾ ഉസ്താദ് അദ്ദേഹത്തിന്റെ ബാപ്പ അല്ല മരിച്ചുപോയി. 5 കിലോന് അഞ്ച് കെ ജി തരാൻ കഴിയുന്നവരാരുണ്ടോ? ഏതായാലും താജുൽ ഉലമന്റെ പേരിലുള്ള സീറണിക്കല്ലേ, അതും മഹാനായ തങ്ങൾ ഉസ്താദിന്റെ ഹദറത്തിൽ ഇത്രയും തിരക്കുള്ള സമയത്ത് തങ്ങൾ ഉസ്താദിന് സമയം തന്നത് തന്നെ വലിയൊരു വിഷയമാണ്. അവിടെ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന 5 കിലോ 3 കിലോ 2 കിലോ എല്ലാം പറയാൻ കഴിയുന്നെങ്കിൽ സുലൈമാൻ 5 കെജി ഇൻഷാല്ലാ ഞങ്ങള് ദുആർക്കും. നമ്മള് ലത്തീഫ് ഹാജി കല്ലെടുക്ക 5 കെജി, അത് ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മള് പറഞ്ഞു കശരീന വലിയ മഹബത്ത് വെക്കുന്ന നമ്മള് ലത്തീഫ് ഹാജി കല്ലെടുക്ക 5 കെജി. പിന്നെ 3 കിലോന് അരി അഷ്റഫ് ബോളന്തൂർ, നമ്മളെ എസ് വൈ എസിന്റെ വലിയ നേതൃത്വമാണ്. 3 കിലോ ആട്ടിന്റെ ഇറച്ചിയാണ്. നമ്മളെ ഉസ്മാൻ ച, നമ്മളെ കല്ലിന്റെ ഉസ്മാൻ ച 5 കെജി ഇൻഷാല്ലാ. പിന്നെ പിന്നെ നമുക്ക് പേര് മറന്നുപോയി, അന്റെ പേരെന്ത്? ഫാറൂഖ്. കാണുന്നില്ല. ഹൈദർ റോഡ് വണ്ടിയെല്ലാം ഓടിക്കുന്ന കച്ചവടമല്ലോണ്ട് തങ്ങൾ സ്വാദു ആർക്കും. 5 കെജി 5 കെജി അയല്ലേ ഇല്ലപ്പോ അങ്ങനെയല്ലേ തങ്ങൾ സ്ഥാനത്തിങ്ങാവൂല.
ഒരു 3 കിലോ തരാൻ കഴിയുന്നവരുണ്ടായിരുന്നു. പെട്ടെന്ന് 2 കിലോ തരാൻ കഴിയുന്നവരുണ്ട്. 2 കിലോ അയാള് നമ്മളെ കാനക്കോ സുലൈമാൻ 2 കിലോ രണ്ട് കിലോ തരാൻ കഴിയുന്നവർ ജാഫർ 2 കിലോ എല്ലാ സുരവലിസ്ഥാന്റെ ആണ്ടിന് തന്നെ കൊടുത്തിനും തോന്നിക്കോ 2 കിലോ ആയല്ലേ ഇൻഷാല്ലാ. അവസാനം 1 കിലോ തരാൻ കഴിയുന്നവർ 1 കിലോന് അരുണ്ട ഒറ്റ സെക്കൻഡ് 1 കിലോ 1 കിലോന് ആരുള്ള എഴുതിച്ചോ ഇൻഷാല്ലാ. തങ്ങൾ ദുആ ചെയ്യും. നമ്മളെ ഇബ്രാഹിം നമ്മളെ ഉസ്താദിന്റെ ആണ്ടിന്റെ സമയത്തുള്ള ഭക്ഷണം തന്ന ആള് 10 കിലോ അല്ലേ, 10 കിലോ ഇബ്രാഹിം 10 കിലോ അംജദി ഉമർ അംജദി നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥി 3 കിലോ കോടികണ്ട ഷെരീഫ് 3 കെജി ചെറിയ നിൽക്കുള്ളൊരു പിരിവ തഖാഫി നടത്തിയത്. എന്നോട് സൂര്യ തഖാഫി വരുമ്പോൾ പറഞ്ഞിരുന്നു NC റോഡിൽ പോയാൽ പെട്ടെന്ന് ധൃതിയിൽ ഇറങ്ങരുത്, അവിടെ കുറഞ്ഞ സമയം ഇരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവർക്ക് പെട്ടെന്ന് ഇറങ്ങിയത് കൊണ്ട് വിഷമമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ, ഞാൻ സുബൈ വരെ ഇരുന്നോളാം. ഏതായിരുന്നാലും ഇവിടുത്തെ ഒരു ആദത്താണത്. എല്ലാവരും ചിലപ്പോൾ ചിന്തിക്കും ലൈവിലൊക്കെ കാണുന്ന ആളുകൾ ചിന്തിക്കും ഈ 10 കെജ് ഇറച്ചിയൊക്കെ ഒരു വലിയ വിഷയമായിട്ട് ചോദിക്കാമല്ലോ എന്ന് ചിന്തിക്കും. അതൊക്കെ കാരണം ഓരോ സദസ്സിൽ ഓരോ വിഷയം പറയുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പ് ഏറ്റെടുക്കുന്ന ആളുകളല്ലേ. അപ്പൊ ഇങ്ങനെ 5 കിലോ 2 കിലോ അത് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ഇവിടെ നടത്തി വരുന്ന ഈ മഹബത്തിന്റെ ഈ ആത്മീയ മജ്ലിസിൽ തബറുക്കായി വിതരണം ചെയ്യുന്ന ആ ഭക്ഷണത്തിൽ എല്ലാ സാധാരണക്കാർക്കും പങ്കാളികളാകാൻ വേണ്ടിയാണ്, അവർക്കൊക്കെ ആ വിഷയത്തിൽ സഹകാരികളാകാൻ വേണ്ടിയാണ് ചെറിയ നിലക്ക് പതിവ് പോലെ ഒരാൾ തന്നെ ഏറ്റെടുക്കാതെ എല്ലാവരും 5 ഉം 10 ഉം പല തുള്ളി പെരുവെള്ളം. അങ്ങനെയാണ് ഇങ്ങനെ ഉള്ള പിരിവിൻ്റെ വിഷയം ഇവിടെ എല്ലാവർക്കും കൂടെ ആ വിഷയത്തിൽ ഇടപെടാനും അതിൻ്റെ കൂലി ലഭിക്കാനും വേണ്ടിയാണ്. അള്ളാഹു ഈ നാട്ടുകാർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ലൈവിൻ്റെ നമ്മൾ മദനിയുണ്ട് ജിയമ്മ, അതുപോലെ സൗണ്ടിൻ്റെ ആളുകൾ നല്ല മൈക്ക് സെറ്റും കാര്യം, നമ്മളെ ഉസ്താദുമാർ എല്ലാവരും നേതാക്കളെല്ലാവരും ഇവിടെ ഉണ്ട്. ഈ റോട്ടിലും പരിസരത്തൊക്കെ ഇവിടെ കൂടിയ ആളുകൾ എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങി വരിക. നമുക്ക് 3 സ്വലാത്ത് ചൊല്ലിയിട്ടങ്ങ് തീർക്കണം. അള്ളാഹു നമുക്ക് കബൂൽ നൽകട്ടെ. ഈ NC റോട്ടിലെ ചെറുപ്പക്കാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സുന്നത്ത് ജമാഅത്തിന് അള്ളാഹു ശക്തിപ്പെടുത്തട്ടെ. എല്ലാവരും എല്ലാ മജ്ലിസിനും ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ തങ്ങളാണ് ഇവിടെയുള്ള മജ്ലിസിനൊക്കെ നേതൃത്വം നൽകുന്നത്. അള്ളാഹു തങ്ങളവറുകൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു എല്ലാവരും കൊണ്ട് വരാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. എങ്ങോട്ട്
എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗാക്കണം അല്ലാ. എല്ലാവരും ദുആന്റെ മുമ്പ് നല്ല ഒരു സദഖ നിങ്ങൾ കരുതി വെക്ക. പല ആവശ്യങ്ങളുള്ള ആളുകളുണ്ടാവും, ദുനിയാവിൻ്റെ, ആഖിറത്തിൻ്റെ, രോഗത്തിൻ്റെ, ബിസിനസ്സിൻ്റെ, കുടുംബത്തിൻ്റെ, ജോലിയുടെ, കൃഷിയുടെ പല ആവശ്യങ്ങളുണ്ടാവും. എല്ലാവരും നല്ലൊരു സദഖ നിങ്ങൾ കരുതി വെക്കുക. ദുആ കഴിഞ്ഞിട്ട് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നു അത് എൻ്റെ കയ്യിൽ തരുന്നത് പോലെ തങ്ങളവറുകളുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കുക. എനിക്ക് പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് ദുആ കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും, തങ്ങളവിടെ മുസാഫത്ത് നിൽക്കും. നിങ്ങൾ തങ്ങളെ ഏൽപ്പിക്കണം, അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ. الحمد لله الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ പാദരാത്രിയോടടുത്ത പവിത്ര മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങൾ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം.
തരണം അല്ലാഹ്. കിബർ ഹസദിയ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും ഖൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനെ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമൽ യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാൻ ഇല്ല മഹബ്ബത്തു അംബിയായിക വഔലിയായിക വഉലമാഇ ദീനിക വസ്വാലിഹീൻ നസ്അലുക ബിഹഖിഹിം നവ്വർ ഖുലൂബനാ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ ബിൽഇൽമി വത്തഖ്‌വാ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക വഹിദായതിക വംലഅ ഖുലൂബനാ ബിമഹബ്ബതിക വമഹബ്ബതി ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്‌വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണ അല്ലാഹ്, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിലുള്ളവർ, വയാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാനെ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, ഇന്ത്യ രാജ്യം നേരിടുന്ന സകല പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും, ഭീഷണികളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. നീ സമാധാനം നൽകണം റഹ്മാനെ, നീ പരിഹാരം നൽകണം റഹ്മാനെ, റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ, നിന്റെ സഹായം ഞങ്ങൾക്ക് നിലനിർത്തണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി
കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം. അല്ലാ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം. അല്ലാ ഈമാൻ സലാമത്തിലാക്കണം. അല്ലാ ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അല്ലാ ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം. അല്ലാ നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം. അല്ലാ മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം. അല്ലാ ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം. അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം. അല്ലാ സകല ശത്രുക്കളെ ഷർറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. അല്ലാ മൗത്തായവരുടെ ഖബർ സ്വർഗാക്കണം. അല്ലാ ജോലി ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം. അല്ലാ ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം. അല്ലാ കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം. അല്ലാ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ربنا പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഖിയാമം വരെയുള്ള ഞങ്ങളെ തലമുറകളെ നീ നിലനിർത്തി തരണം റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും തങ്ങളെ കയ്യിൽ സദഖ ഉണ്ടെന്ന് കൊടുക്കുക. അല്ലാഹു ബർക്കത്താകട്ടെ. ഫെബ്രുവരി 7-ാം തീയതി